കണിയാർകോട് പാമ്പാടി ഗ്രൂപ്പ് വില്ലേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ദിവസം പ്രതിഷേധ ദിനമായി ആചരിച്ച് യുഡിഎഫ്. കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം പ്രസിഡന്റ് എം ഉദയൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമലയുടെ വികസനങ്ങളെ പിറകോട്ടടിപ്പിക്കുന്ന നയങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് എം ഉദയൻ കുറ്റപ്പെടുത്തി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തെ വില്ലേജ് ഓഫീസ് അടങ്ങുന്ന 15 സെന്റ് ഭൂമി ദീർഘവീക്ഷണമില്ലാതെ ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ദീർഘകാലത്തേക്ക് ഗ്രാമപഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് തള്ളിയിടുന്ന കെട്ടിട നിർമ്മാണോദ്ഘാടനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവില്ലാമല യുഡിഎഫ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. മിനി സിവിൽ സ്റ്റേഷനിലേക്ക് സർക്കാർ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ടില്ല എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തിരുവില്ലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു. ഇവിടെ തിരുവില്ലാമലയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് മിനി സിവിൽ സ്റ്റേഷൻ എന്ന ആശയം കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവരികയും അത് തിരുവില്ലാമലയിലെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും ഒറ്റക്കുടക്കീഴിലാക്കുക എന്ന സങ്കല്പം പ്രാവർത്തികമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്ത് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. 5 വർഷക്കാലം ആ പദ്ധതിക്ക് മുകളിൽ അടയിരുന്നുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന LDF പഞ്ചായത്ത് അത് ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയി. കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ചെയ്തു വെച്ചതിന് പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിച്ചത്. അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞത് തിരുവില്ലാമലയിലെ മുഴുവൻ സംവിധാനങ്ങളെയും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും ഈ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ്. ആ പറഞ്ഞതിന് 1 മാസം കഴിഞ്ഞിട്ടിപ്പുറത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടം അങ്ങോട്ട് പോകുന്നതിന് പകരം വില്ലേജിൻ്റെ ഒരു കെട്ടിടം ഇവിടെ പണിയാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെയാണ് ഈ പ്രതിഷേധം. ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ തീരുമാനങ്ങൾക്കെതിരെ, തിരുവില്ലാമലയുടെ വികസനത്തിനെതിരെ തുരങ്കം വയ്ക്കുന്ന ഈ നടപടികൾക്കെതിരെയാണ് ഇന്ന് UDF തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യം. രാഷ്ട്രീയപരമായും നിയമപരമായും നാടിന്റെ ഈ ആവേശത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഘടകകക്ഷി നേതാക്കളായ KY മൊയ്തീൻകുട്ടി, ഷാജി തോമസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ A മുരളി, TK സുരേഷ് ബാബു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം, INTUC മണ്ഡലം പ്രസിഡന്റ് വിജയൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. എങ്ങനെയാണ് ഇതിന് ഒരു 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 ടൗൺ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു വെട്ടിത്തരത്തിന് കൂട്ടുനിൽക്കാൻ ഈ ഒരു സംവിധാനത്തിന് കഴിയുന്നത് എന്ന് ആലോചിച്ച് അത്ഭുതപ്പെടുകയാണ്. അതും ഇടതുപക്ഷം പോലുള്ള ഒരുപാട് ബുദ്ധിജീവികളും മറ്റും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നാടിനെ മുഴുവൻ വികസന വിരോധത്തിലേക്ക് ഒരു 50 വർഷത്തേക്ക് വികസന മുരടിപ്പിക്കലേക്ക് നയിക്കുന്ന, ആര് വിചാരിച്ചാലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടുന്ന ഈ ഒരു വിഡ്ഢിത്തത്തിന് കൊട പിടിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്ന് വളരെ അത്ഭുതപ്പെടുകയാണ്. തിരുവില്ലാമലയുടെ ഹൃദയഭാഗത്തുള്ള ഈ വില്ലേജ് ഓഫീസ് ഇവർ പറയുന്നത് പോലെ 48 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പണി കഴിപ്പിച്ചാൽ യാതൊരു സംശയമില്ല, അടുത്ത് വരുന്ന ഒരു 30-35 വർഷത്തേക്ക് ആ ബിൽഡിങ് നമ്മുടെ നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ തിരുവില്ലാമലയുടെ ചുങ്കത്തിൻ്റെ വികസനത്തിന് വിരുദ്ധമാണ് അത്, അല്ലെങ്കിൽ വികസന വിരുദ്ധ സമീപനമാണ് MLA അടക്കമുള്ള ആളുകൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ശ്രീ പിണറായി വിജയൻ സർക്കാർ അവസാന കാലഘട്ടത്തിൽ ഓടി നടന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയിൽ ഈ തിരുവില്ലാമല വില്ലേജിനെയും ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണ്. റൈറ്റ് ന്യൂസ്, തിരുവില്ലാമല.